ഹേ ഗായ്സ് അപ്പോൾ നമ്മളിന്ന് സിനിമകളും വെബ് സീരീസുകളും ഒക്കെ സ്ട്രീമിംഗ് വഴി കൂടുതലായിട്ട് കാണുന്നൊരു കാലമാണല്ലേ എസ്പെഷ്യലി ഒ ടി ടി പ്ലാറ്റ്ഫോമുകളാണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത് ഈവൻ പുതിയ സിനിമകൾ വരെ റിലീസ് ചെയ്യുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ചെറിയൊരു സ്ക്രീനിൽ ഇത് കാണാമെന്ന് പറയുന്നത് എന്താ ആ ഒരു കാലത്ത് നിന്നൊക്കെ നമ്മൾ കടന്നു പോയില്ലേ അപ്പോൾ ഇനി നമ്മളൊരു മുപ്പത്തിരണ്ട് ഇഞ്ചോ നാല്പത്തി മൂന്ന് ഇഞ്ചോ ഈവൻ അമ്പത്തഞ്ച് ഇഞ്ച് വരെ ടിവികൾ നമ്മൾ വാങ്ങാൻ ശ്രമിക്കുന്ന ഒരു കാലമാണ് പക്ഷെ നമ്മളൊരു സ്മാർട്ട് ടി വി എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ അധികം ടെക്നോളജിയുടെ ടൈമുകൾ അവൈലബിൾ ആണ് ലൈക്ക് ക്യൂലെഡ് എന്ന് പറയുന്നത് ഓലെഡ് എന്ന് പറയുന്നത് എച്ച് ഡി ആർ എന്ന് പറയുന്നത് ഡോൾ ഡി വിഷൻ എന്ന് പറയുന്ന നാനോസെൽ ടെക്നോളജി എന്ന് പറയുന്നത് അങ്ങനെ കുറേ അധികം ടേമുകൾ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കും സോ ഇന്ന് പറയാൻ പോകുന്നത് തന്നെയാണ് ഒരു സ്മാർട്ട് ടി വി എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇതൊരു വലിയൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ പറയുന്ന ഫീച്ചേഴ്സിൻ്റെ ഓരോ ടൈം സ്റ്റാമ്പ് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി അറിയേണ്ടവരാണെങ്കിൽ ആ ടൈം സ്റ്റാമ്പ് വെച്ച് നോക്കി ആ ഭാഗത്തെ വീഡിയോ കാണുന്നതാണ് ഏറ്റവും പെറ്റെന്ന് പറയുന്നത് സോ തൊട്ടങ്ങല്ലേ സ്മാർട്ട് ടി വിനെ പറ്റി പറയുന്ന സമയത്ത് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എല്ലാ സ്മാർട്ട് ടി വികളും ആൻഡ്രോയിഡ് അല്ല എന്നുള്ളതാണ് അതായത് എല്ലാ സ്മാർട്ട് ടിവികളുടെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് അല്ല ഓക്കെ ഇത് നിങ്ങൾക്ക് പലർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ ചിലർക്കെങ്കിലും ഇതൊരു കൺഫ്യൂഷനായിട്ട് വരാറുണ്ട് അതായത് നിങ്ങൾ വലിയ വലിയ ബ്രാൻഡുകൾ നോക്കുകയാണെങ്കിൽ ലൈക്ക് എൽ ജി സാംസങ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട് ലൈക്ക് എൽ ജിക്ക് വെബ് വോയ്സ് എന്നാണ് അവരുടെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് സാംസങ്ങിൻ്റെ ടൈസൺ വോയ്സ് എന്നാണ് അവരുടെ വോയിസിൻ്റെ പേര് ഇതിൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും അവിടെ ഒരു പ്ലേ സ്റ്റോറോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഏൽപ്പിക്കുക ഡൗൺലോഡ് ചെയ്ത് അതിലേക്ക് റൺ ചെയ്യാനോ ഒന്നും പറ്റുന്നതല്ല ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്പ് സ്റ്റോറിലെ ഏതൊക്കെ ഉണ്ട് അത് മാത്രമാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊരു പ്രശ്നമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും അല്ല ഇത്തരം ഇതൊക്കെ വലിയ പോപ്പുലർ ബ്രാൻഡ്സ് ആണ് അതുകൊണ്ട് തന്നെ ഒരു ടി വിയിൽ കിട്ടാവുന്ന ഓൾമോസ്റ്റ് എല്ലാ ആപ്പുകളും അവരുടെ എല്ലാ ആപ്പ് സ്റ്റോറുകളും ആണ് ഇനി നിങ്ങൾക്ക് ആൻഡ്രോയിഡ് തന്നെ വേണം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള ഒരു ടി വി തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു ആൻഡ്രോയിഡ് ബോക്സ് ഒക്കെ വാങ്ങി എടുക്കേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വേറെ ഒന്നുമല്ല ഡിസ്പ്ലേ പാനൽ എന്ന് പറയുന്നത് അഫ്കോഴ്സ് നമ്മളൊരു ടി വി എടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് അതിൻ്റെ പിക്ചർ ക്വാളിറ്റി തന്നെയാണ് തന്നെയാണല്ലേ പക്ഷേ നമ്മൾ ഡിസ്പ്ലേ പാനൽസിനെ പറ്റി സർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേയധികം ടെക്നോളജികളുടെ പേരുകൾ കേൾക്കും അതായത് ക്യൂലെഡ് എന്ന് കേൾക്കാം നിയോ ക്യൂലെഡ് എന്ന് കേൾക്കാം നാനോസെൽ ടെക്നോളജി എന്ന് കേൾക്കാം ഓലെഡ് എന്ന് കേൾക്കാം അങ്ങനെ കുറേ അധികം വാക്കുകൾ കേൾക്കാം പക്ഷേ എസെൻഷ്യലി ഡിസ്പ്ലേ എടുക്കുകയാണെങ്കിൽ രണ്ട് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഡിസ്പ്ലേ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഏതൊക്കെയാണ് ഒന്നാമത്തെയാണ് എൽ സി ഡി എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ് ഓലഡ് എന്ന് പറയുന്നത് ഓക്കെ നോ അത് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടി വിളെ പറ്റി സെർച്ച് ചെയ്താൽ കാണുന്നൊരു വാക്കായിരിക്കും എൽ ഇ ഡി ടി വി എന്ന് പറയുന്നത് ഹാ അപ്പം എന്താണ് ഈ എൽ ഇ ഡി ടി വി എന്ന് പറയുന്നത് സി ഇവിടെ ആക്ച്വലി എൽ ഇ ഡി ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു എൽ സി ഡി ഡിസ്പ്ലേ തന്നെയാണ് പക്ഷേ അവിടെ ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട് അത് പറയണമെങ്കിൽ എൽ സി ഡി ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണം നമുക്ക് സിമ്പിളായിട്ടൊന്ന് പറയാമല്ലേ നിങ്ങൾ ഒരു എൽ സി ഡി ഡിസ്പ്ലേ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് എൽ സി ഡി പാനൽ എന്ന് പറയുന്നതും രണ്ടാമത്തെയാണ് ലൈറ്റ് എന്ന് പറയുന്നതും ഇതിൽ ലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈറ്റ് സോഴ്സ് ആണ് ഓക്കെ അത് എൽ സി ഡി പാനൽസിൻ്റെ പിന്നിലാണ് വെക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ബാക്ക് ലൈറ്റ് എന്ന് വിളിക്കുന്നത് എന്നാൽ ട്രഡീഷണലായിട്ടുള്ള എൽ സി അതായത് പണ്ടത്തെ എൽ സി ഡികളിലൊക്കെ നമ്മൾ ഫോസ്ഫറസ് ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്തിരുന്നത് ഈ ബാക്ക് ലൈറ്റിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് പക്ഷേ അതത്ര എന്താണ് കളർ ആക്യുറേറ്റ് ആയിരുന്നില്ല മാത്രമല്ല അവിടെ പവർ കൺസ്യൂം ചെയ്യുന്നത് വളരെ കൂടുതലായിരുന്നു സോ അത്തരം സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഫോസ്ഫറസ് ലൈറ്റിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നത് എൽ ഇ ഡിയുടെ ബാക്ക് ലൈറ്റ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നത് എൽ ഇ ഡി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ആക്യൂറേറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട് മാത്രമല്ല അവിടെ പവർ കൺസ്യൂം ചെയ്യുന്നതും വളരെ കുറവാണ് എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സോ നിങ്ങൾ ഇനി എൽ ഇ ഡി ടി വി എന്ന് പറഞ്ഞ് കാണുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ് അതൊരു എൽ സി ഡി ഡിസ്പ്ലേ തന്നെയാണ് പക്ഷേ അതിൻ്റെ ബാക്ക് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് എൽ ഇ ഡി ആണ് എന്നതാണ് അതിൻ്റെ അർത്ഥം ഓക്കെ നാവ് നമുക്കിനി ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് എൽ സി ഡി ടെക്നോളജീസിനെ പറ്റി പറയാം അല്ലേ കുറേ അധികം ഉണ്ട് പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു മൂന്ന് ഒരു നാല് ടൈപ്പ് പാനൽസിനെ പറ്റി നമുക്ക് പറയാം ഒന്നാമത്തെയാണ് ടി എൻ പാനൽ എന്ന് പറയുന്നത് ടി എൻ പാനൽ എന്ന് പറയുമ്പോൾ ഒരു പഴയ ടെക്നോളജിയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കളർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ് മാത്രമല്ല അതിൻ്റെ വ്യൂവിങ് ആംഗിൾസ് ആണെങ്കിലും അത്ര ബെറ്റർ അല്ല പക്ഷേ ടി എൻ പാനൽസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഫാസ്റ്റ് റെസ്പോൺസ് ഈ ടൈമാണ് അതുകൊണ്ട് തന്നെ ഈ ഗെയിമൊക്കെ കളിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ആ ഒരു റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് ഉപകാരപ്പെടും പക്ഷേ നമ്മൾ വലിയൊരു ടി വി എടുക്കുന്നത് അതിന് മാത്രമല്ല അല്ലേ നല്ലൊരു ബെറ്റർ വ്യൂവിങ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഈ ടി എൻ പാനൽസ് ഒഴിവാക്കുന്നതാണ് നല്ലത് ഓക്കെ ഇനി അടുത്തതാണ് ഐ പി എസ് പാനൽസ് ഐ പി എസ് പാനൽസ് എന്ന് പറയുന്നത് നമ്മൾ കുറേ കുറേയധികം കേട്ടിട്ടുള്ളതാണ് നമ്മുടെ മൊബൈൽ ഫോണുകൾ വരെ നമുക്ക് എൽ സി ഡി പാനൽസ് ഉള്ള മൊബൈൽ ഫോണുകളാണെങ്കിൽ അതിൽ ഐ പി എസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ ഐ പി എസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ നല്ലൊരു കളർ പ്രൊഡക്ഷൻ അതിന് എന്നുള്ളതാണ് മാത്രമല്ല വൈഡ് റേഞ്ച് ഓഫ് കളർ ഗ്യാമറ്റ് സപ്പോർട്ട് അവിടെ ഉണ്ട് നല്ലൊരു വ്യൂവിങ് ആംഗിൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഐ പി എസ് എപ്പോഴും സുപ്പീരിയറായിട്ട് നിൽക്കുന്ന ഒരു എൽ സി ഡി ടെക്നോളജി തന്നെയാണ് പക്ഷേ ഐ പി എസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഐ പി എസിന് നല്ല ഏതൊരു എൽ സി ഡി പാനൽ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണ് അതിനൊരു വൈറ്റ് ഗ്ലോ ഉണ്ടായിരിക്കും അല്ലേ കാരണം ഈ എൽ സി ഡി പാനലിൻ്റെ പിന്നിലുള്ള ആ ലൈറ്റ് കാരണം എന്താണ് എപ്പോഴും പ്രകാശിച്ചു കൊ കൊണ്ടിരിക്കുന്ന ആ ബാക്ക്ലൈറ്റ് കാരണം നമ്മുടെ ഡിസ്പ്ലേയിൽ എപ്പോഴും ഒരു ഒരു പ്രകാശം ഇങ്ങനെ തള്ളിക്കൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു എൽ സി ഡി പാനൽ നിന്നും ട്രൂ ബ്ലാക്ക് കളർ കിട്ടിയില്ല അല്ലേ എത്ര ബ്ലാക്ക് കളർ നമ്മളിപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഒരു വൈറ്റ് ഗ്ലോ അവിടെ കാണാനായിട്ട് പറ്റും പക്ഷെ അത് അതൊരു അത്രയും സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല ഓക്കെ ഇത് എല്ലാ എൽ സി ഡി പാനലുകളും സഫർ ചെയ്യുന്നൊരു കാര്യമാണ് അതിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല അല്ലേ ഇന്നോ എൽ സി ഡി പാനലുകൾ ഇത്തരം വൈറ്റ് ഗ്ലോനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യമാണ് ഹൈ കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഓക്കെ കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് അതായത് ഒരു ഡിസ്പ്ലേ പാനലിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ബ്രൈറ്റ് ആയിട്ടുള്ള കളർ അതായത് വൈറ്റ് കളർ അതും ഒരു ഡിസ്പ്ലേ പാനൽസിൻ്റെ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിമ്മായിട്ടുള്ള കളർ അതായത് ബ്ലാക്ക് കളറും തമ്മിലുള്ള ഒരു ബന്ധത്തിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റ് റേഷ്യോ വെച്ച് കാണിക്കുന്നത് അപ്പോൾ ബേസിക്കലി കോൺട്രാസ്റ്റ് റേഷ്യോ കൂടുതലാണെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചുകൂടി ബെറ്റർ ബ്ലാക്ക് കളേഴ്സൊക്കെ കാണാം മാത്രമല്ല ആ ഒരു വൈറ്റ് ഗ്ലോഗ ഒരു പരമാവധി വരെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നാവും ഐ പി എസ് പാനലിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഐ പി എസ് പാനലിൽ നല്ലൊരു കോൺട്രാസ്റ്റ് റേഷ്യോ ഉണ്ടെങ്കിൽ പോലും അതിനെ വളരെയധികം കൂടുതലായിട്ടൊരു റേഷ്യോ നമ്മൾ പര ഇപ്പോഴുള്ള ടെക്നോളജിയിൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചില ആംഗിളുകളിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ വൈറ്റ് ഗ്ലോ കാരണം നമുക്ക് അതിൻ്റെ വ്യൂവിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്ര നന്നായിട്ട് നമുക്ക് തോന്നുന്നില്ല ഡയറക്റ്റായിട്ട് ഇരിക്കുമ്പോൾ കുഴപ്പമുണ്ടായിരിക്കില്ല പക്ഷേ പലപ്പോഴും മറ്റു പല ആംഗിളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു വൈറ്റ് ഗ്ലോ കാണുന്നത് വ്യൂവിങ് എക്സ്പീരിയൻസിനെ നമുക്ക് അതിനു ബാധിക്കുന്നൊരു ഘടകമാണ് അതേസമയം ഇവിടെയാണ് മറ്റൊരു ടെക്നോളജി വരുന്നത് അതാണ് വി എ പാനൽസ് എന്ന് പറയുന്നത് വി എ പാനൽസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ കോൺട്രാസ്റ്റ് റേഷ്യോ ആണ് ഓക്കെ ഒരു ഐ പി എസ് പാനൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു വി എ പാനലിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ് ഓക്കെ നാവ് ഇവിടെ അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വി എ പാനൽസിനെയാണ് നല്ല ഹൈ കോൺട്രാസ്റ്റ് റേഷ്യോ ഉണ്ടായിരിക്കുക അതൊരു കാര്യം നിങ്ങൾ വില കുറഞ്ഞിട്ടുള്ള വി എ പാനൽസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഐ പി എസ് പാനലിന് തന്നെ കോൺട്രാക്സ്റ്റ് റേഷ്യാണ് അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ ഓക്കെ സോ നല്ലൊരു വി എ പാനൽ എടുക്കുകയാണെങ്കിൽ മൂവായിരം ബിസ്റ്റു വൺ ഒക്കെ ആയിരിക്കും അതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ എന്താണ് ബ്ലാക്ക് കളേഴ്സ് അവിടെ കാണാനായിട്ട് സാധിക്കും മാത്രമല്ല ഈ ഐ പി എസ് പാനൽസിന് ഉണ്ടാവുന്ന ഈ ബ്ലീഡിങ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പരമാവധി വരെ അവിടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഉണ്ടാവും വി എ പാനൽസിൻ്റെ കാര്യം ഈ ഐ പി എസ് ആയിട്ട് ബാക്കി കമ്പയർ ചെയ്യുന്ന സമയത്ത് കളർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അവർ സിമിലറാണ് ബട്ട് ഐ പി എസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ചില സമയങ്ങളിൽ അത് ബെറ്റർ ആവാറുണ്ട് മാത്രമല്ല അതിന് റെസ്പോൺസീവ് ടൈം എടുക്കുകയാണെങ്കിൽ ഐ പി എസ് മേലെ തന്നെയാണ് കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നത് ഓക്കെ നാവ് എത്രയൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ന് നിങ്ങൾ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഐ പി എസ് പാനലോ നല്ല ക്വാളിറ്റി ഉള്ളൊരു വി എ പാനലോ എടുത്തു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അത്ര വലിയ ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ എൽ ജിയുടെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഐ പി എസ് പാനൽ എടുക്കുകയാണ് അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു വി എ പാനൽ എടുക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല സോ നിങ്ങളത് അതിൻ്റെ ഒക്കെ നോക്കി എടുക്കുന്നതാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ നാവ് അടുത്തൊരു ടെക്നോളജി ഇതാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എൽ സി ഡിയുടെ ടെക്നോളജി എന്ന് പറയുന്നത് അത് വേറെ ഒന്നുമല്ല അതാണ് എന്ന് പറയുന്നത് എന്നാ ക്യൂ ലെഡ് എടുക്കുകയാണെങ്കിൽ പലപ്പോഴും ആളുകൾ തെറ്റുകാരൻ വരുന്നത് വേറെ ഇത് ഓലഡിൻ്റെ തന്നെ മറ്റൊരു വിഭാഗമാണ് ക്യൂ എന്നാണ് ആളുകൾ ചില ആളുകളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഒരു കൺഫ്യൂഷനാണ് കാരണം അവർ മാർക്കറ്റ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരത് തെറ്റി തെറ്റിദ്ധരിച്ച് പോവും പക്ഷേ ക്യൂലെഡ് എന്ന് പറയുന്നത് എസെൻഷ്യലി ഒരു എൽ സി ഡി പാനൽ തന്നെയാണ് അല്ലെങ്കിൽ എൽ സി ഡി ഡിസ്പ്ലേ തന്നെയാണ് പക്ഷേ എന്താണ് ഈ ക്യൂലെഡിൻ്റെ പ്രത്യേകത വേറൊന്നുമല്ല ക്യൂലെഡ് എന്ന് പറയുന്നതിലെ ക്യൂ കാണിക്കുന്നത് ക്വാണ്ടം ഡോട്ടിനെയാണ് ഓക്കെ അതായത് എൽ സി ഡി പാനലിൻ്റെ എൽ സി ഡി പാനലും ബാക്ക് ലൈറ്റിനും നടുക്കിലായിട്ട് നമ്മൾ എന്ത് വെക്കുകയാണ് ഒരു ക്വാണ്ടം ഡോട്ടിൻ്റെ ലെയർ കൊണ്ടുവയ്ക്കുകയാണ് ക്വാണ്ടം ഡോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ലൈറ്റുകൾ അല്ലെങ്കിൽ അതിലുള്ള ക്വാണ്ടം ഡോട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ട്രൂ കളേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ ആ ട്രൂ കളറാണ് പിന്നീട് ഈ എൽ സി ഡി ലിക്വിഡ് ക്രിസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതും അതിനെ അവിടെ ബെൻഡ് ചെയ്യിപ്പിക്കും അങ്ങനെയൊക്കെയാണ് അവിടെ ഡിസ്പ്ലേയിൽ ബെറ്റർ വ്യൂവിങ് എക്സ്പീരിയൻസ് കിട്ടുന്നത് ഓക്കെ അതിൻ്റെ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ ക്യൂലെഡ് എന്ന് പറയുന്നത് എൽ സി ഡി പാനലിനെ കിട്ടാവുന്ന ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ടെക്നോളജി തന്നെയാണ് എസ്പെഷ്യലി സാംസങ്ങിന്റെ ഒക്കെ ക്യൂലെ ടി വിസ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം അല്ലേ അത്രയും ക്വാളിറ്റിയാണ് അതിൻ്റെ ഡിസ്പ്ലേ പാനൽസിനുള്ളത് മാത്രമല്ല ഓൾമോസ്റ്റ് ആ ട്രൂ കളേഴ്സ് ട്രൂ ബ്ലാക്ക് കളറൊക്കെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു എൽ സി ഡി പാനലിൻ്റെ എല്ലാ ലിമിറ്റേഷനും അവിടെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ക്യൂലെഡ് എന്ന് പറയുന്ന ടൈം ആക്ച്വലി സാംസങ് തന്നെയാണ് കൊണ്ടുവരുന്നത് ഇപ്പം നിയോ ക്യൂലെഡ് എന്ന് പറഞ്ഞിട്ട് പുതിയ ടെക്നോളജികൾക്ക് വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അണ്ടർലൈൻ ടെക്നോളജി എന്ന് പറയുന്നത് സെയിം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ പ്രൈസ് തന്നെയാണ് ക്യൂലെഡ് ടി വികൾ എന്ന് പറയുന്നത് വളരെ വളരെ എക്സ്പെൻസീവാണ് പക്ഷേ അതിൻ്റെ ആ ഒരു ടെക്നോളജി എന്ന് പറയുന്നതും അത്ര അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അല്ലേ സോ എൽ സി ഡി പാനലിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും സുപ്പീരിയറായിട്ടുള്ള ക്വാളിറ്റിയാണ് വേണ്ടതെങ്കിൽ ക്യൂലൈറ്റ് പാനൽസ് എടുക്കുന്നത് വളരെ നല്ലൊരു ആണ് ഓക്കെ സോ ഇതാണ് എൽ സി ഡി പാനൽസിൽ കോമണായിട്ട് വരുന്ന ചില ഡിസ്പ്ലേ ടെക്നോളജി എന്ന് പറയുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ഡിസ്പ്ലേ ടൈപ്പിലേക്ക് പോകാം അല്ലെ അതാണ് ഓലഡ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ഓലഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഓലെഡ് ഡിസ്പ്ലേ പാനലിൽ ഒരിക്കലും ഒരു ബാക്ക് ലൈറ്റ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പകരം ആ ഡിസ്പ്ലേ പാനലിൽ തന്നെ ഓരോ പിക്സലിനും അതിന് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുകയാണ് എൽ ഇ ഡി കൾ കൊടുക്കുകയാണ് ആ എൽ ഇ ഡികൾ ആക്കി ഓഫ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ കളറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫോർ എക്സാമ്പിൾ ഒരു ബ്ലാക്ക് കളറാണ് നിങ്ങൾക്ക് ഓലഡ് ഡിസ്പ്ലേയിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു എവിടെയാണ് ആ ബ്ലാക്ക് കാണിക്കേണ്ടത് അവിടുത്തെ എൽ ഇ ഡി ഓഫ് ചെയ്താൽ മതിയല്ലേ സോ അതുകൊണ്ട് തന്നെ ട്രൂ ബ്ലാക്ക് കളർ കിട്ടുന്നതും നിങ്ങൾക്ക് ഓലഡിൽ മാത്രമായിരിക്കും ട്രൂ കളർ ബ്ലാക്ക് കളർ ഒന്നല്ല ട്രൂ ആയിട്ടുള്ള എല്ലാ കളേഴ്സും കിട്ടുന്നതും ഓലഡ് ഡിസ്പ്ലേസിൽ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഡിസ്പ്ലേ ടെക്നോളജിയിൽ വളരെ ആയിട്ടുള്ള ടെക്നോളജി എന്ന് പറയുന്നത് ഓലഡ് തന്നെയാണ് ഓക്കെ ഓലഡിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ റെസ്പോൺസ് ടൈമാണ് ഓലഡിൻ്റെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ് ഓക്കെ അതുപോലെ തന്നെ വ്യൂവിങ് ആംഗിൾസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ഏറ്റവും ബെറ്റർ വ്യൂവിംഗ് ആംഗിൾസ് കിട്ടുന്നതും ഓലഡ് ബാലൽസിൽ നിന്നാണ് ഓക്കെ അപ്പോൾ പറയുകയാണെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാം കൊണ്ടും നോക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഓലഡ് തന്നെയാണല്ലേ പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഇതിന് എന്തേലും ഒരു കുറവുകൾ ഉണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ കുറവായിട്ട് പറയുകയാണെങ്കിൽ ബ്രൈറ്റ്നെസ് മേ ബി കമ്പയർ ചെയ്യുമ്പോൾ എൽ സി ഡി പാനൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറവായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് പക്ഷേ അത് വലിയൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാനും പറ്റില്ല പിന്നെ മറ്റൊരു നെഗറ്റീവായിട്ട് തന്നെ പറയാനുണ്ടെങ്കിൽ അത് പിക്സൽ ബേണിംഗ് ആണ് ഓക്കെ ബേണിങ്ങിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ എൽ ഇ ഡിയിൽ ഇങ്ങനെ കുറേ വർഷം കുറേ നാളുകൾ ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എൽ ഇ ഡിക്ക് കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ അവിടെ ഒരു കറുത്ത പാടുകളൊക്കെ ആയിട്ട് വരുന്നതാണ് ഓക്കെ അത് സാധാരണ ഇപ്പോൾ വരുന്ന നല്ല ക്വാളിറ്റി കൂടിയ ഓയിലറ്റ് പാനൽസിനൊന്നും പിക്സൽ ബേണിങ് ഇഷ്യൂസ് അധികം കാണാറില്ല പക്ഷേ ഓയിലറ്റ് ഉള്ള ആളുകൾ ടി വി എടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ അങ്ങനെ ഇഷ്യൂ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അത് നിർബന്ധ അങ്ങനെ ഉണ്ടാവണം നിർബന്ധമുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല ഓക്കെ സോ ബെറ്റർ ക്വാളിറ്റി ഉള്ള ഒരു ഓലറ്റ് പാനൽസ് എടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് നോ ഇതിൻ്റെ പ്രൈസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രദേശത്ത് പോലെ തന്നെയാണ് വളരെ 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 എക്സ്പെൻസീവ് ആണ് ഓലറ്റ് പാനൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും പ്രൈസ് ഉണ്ട് നിങ്ങൾക്ക് ബെസ്റ്റ് വ്യൂ എക്സ്പീരിയൻസ് ആണ് വേണ്ടതെങ്കിൽ ഓലറ്റ് പാനൽസ് തിരഞ്ഞെടുക്കുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത് ഓക്കെ യാ സോ ഇതാണ് ബേസിക്കലി നമ്മുടെ ഡിസ്പ്ലേ പാനൽ വരുന്ന ടൈപ്പുകൾ എന്ന് പറയുന്നത് സോ ചുരുക്കി പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് ടിവികളാണെങ്കിൽ കൂടുതൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ എൽ സി ഡി പാനൽസ് ആയിരിക്കും അതിൽ തന്നെ ബഡ്ജറ്റിൽ നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഐ പി എസ് പാനലോ അല്ലെങ്കിൽ വി എ പാനൽസ് ആണ് അതിൽ കൂടുതൽ കാണാനായിട്ട് പോകുന്നത് അപ്പം അതിലേതാണ് ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മിക്കവാറും നിങ്ങൾ റിയൽ ഇപ്പോൾ റിവ്യൂസ് ഒക്കെ കണ്ട് ചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് കാരണം ഈ ഒരു കാലത്ത് നമുക്ക് അങ്ങനെയൊന്നും ജസ്റ്റ് സ്പെക്ക് വായിച്ച് നോക്കിയിട്ടൊന്നും അത് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമല്ല ഓക്കെ പക്ഷേ അതർ ദൻ ദാറ്റ് എന്താണ് നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം എൽ സി ഡി തന്നെ ബെസ്റ്റായിട്ട് വേണമെങ്കിൽ ക്യൂവിൽ എഡ് തന്നെ എടുക്കാം ഇനി ഓവറോൾ ടോട്ടൽ ബെസ്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ എന്താണ് ക്യു ഓലഡ് എടുക്കാം അതാണ് അവിടുത്തെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ടി വിയിൽ കണ്ടുവരുന്ന ചില ഫീച്ചേഴ്സിനെ പറ്റി പറയാമല്ലേ അതിൽ നിങ്ങൾ കേൾക്കുന്ന ഏറ്റവും വലിയ ഫീച്ചർ എച്ച് ഡി ആറിനെ പറ്റിയിട്ടായിരിക്കും അല്ലേ നിങ്ങൾ എച്ച് ഡി ആർ ടെൻ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും എച്ച് ഡി ആർ ടെൻ പ്ലസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും ഡോൾ ബി വിഷൻ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും എച്ച് എൽ ജി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്താണ് ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് അത് പറയണമെങ്കിൽ എന്താണ് എച്ച് ഡി ആർ എന്നുള്ളത് അറിയണം അല്ലേ എച്ച് ഡി ആർ എന്താണെന്ന് അറിയണമെങ്കിൽ എന്താണ് ഈ ഡി ആർ എന്നറിയണം ഡിആർ എന്ന് കാണിക്കുന്നത് എന്താ ഡൈനാമിക് റേഞ്ച് എന്നാണ് ഈ ഡൈനാമിക് റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വീഡിയോയുടെ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള കളറിനെ അതായത് വൈറ്റ് കളർ എത്രത്തോളം നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നതും ഒരു വീഡിയോയുടെ ഡാർക്കസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള കളറിനെ അതായത് ബ്ലാക്ക് എന്ന് പറയുന്ന കളറിനെ എത്രത്തോളം നമുക്കതിനെ കാണിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ആ മെഷർമെൻറ്റിനെയാണ് നമ്മൾ ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നത് ഓക്കെ ഇതിനർത്ഥം എന്താണ് ഡൈനാമിക് റേഞ്ച് കൂടുതലാണെങ്കിൽ ആണ് നമുക്ക് ആ ട്രൂ ടു ലൈഫ് കളേഴ്സ് കിട്ടുന്നത് ഓക്കെ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന പോലത്തെ അത്രയും കളറുകൾ ആക്യുറേറ്റായിട്ട് കളർ കിട്ടണമെങ്കിൽ അവിടെ ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം ഓക്കെ എന്നാ ഡി ആർ എന്താണെന്ന് മനസ്സിലായില്ലേ ഡൈനാമിക് റേഞ്ച് എന്താണെന്ന് മനസ്സിലായില്ലേ ഇപ്പം ഇനി എന്താണ് എച്ച് ഡി ആർ എന്ന് പറയുന്നത് എച്ച് ഡി ആർ എന്ന് പറഞ്ഞാൽ ഹൈ ഡൈനാമിക് റേഞ്ച് എന്നാണ് അർത്ഥം ബേസിക്കലി ഈ ഡൈനാമിക് റേഞ്ചിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ടെക്നോളജിയാണ് എന്ത് ഹൈ ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നത് നോ ഈ എച്ച് ഡി ആർ ടെക്നോളജിയിൽ തന്നെ വരുന്ന പല സ്റ്റാൻഡേർഡുകളെ വിളിക്കുന്ന പേരാണ് എച്ച് ഡി ആർ ടെൻ എച്ച് ഡി ആർ ടെൻ പ്ലസ് ഡോൾ ബി വിഷൻ എച്ച് എൽ ജി എന്ന് പറയുന്നൊക്കെ നോ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയൊരു കാര്യമുണ്ട് എച്ച് ഡി ആർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡിസ്പ്ലേയുടെ ടെക്നോളജിയാണോ അല്ലെങ്കിൽ വീഡിയോയുടെ പ്രത്യേകതയാണോ എന്നുള്ളത് ആക്ച്വലി അത് രണ്ടിൻ്റെയും മിക്സാണ് അതായത് നമ്മൾ എടുക്കുന്നൊരു വീഡിയോ അത് എഡിറ്റ് ചെയ്യുന്നതും അത് പ്രോസസ്സ് ചെയ്യുന്നതും കളർ ഗ്രേഡ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും ഒരു എച്ച് ഡി ആർ സ്റ്റാൻഡേർഡിൽ ആയിരിക്കണം ഓക്കെ എന്നാൽ മാത്രമാണ് ആ സ്റ്റാൻഡേർഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടി വിയിൽ നമുക്കിതിൻ്റെ ആക്ച്വൽ ക്വാളിറ്റി കിട്ടുള്ളൂ അങ്ങനെ പറയുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഓക്കെ യാ നമുക്ക് എച്ച് ഡി ആറിൻ്റെ സ്റ്റാൻഡേർഡുകളെ പറ്റി പറയാം ഒന്നാം സ്റ്റാൻഡേർഡാണ് എച്ച് ഡി ആർ ടെൻ എന്ന് പറയുന്നത് നിങ്ങൾ കുറേ അധികം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ എച്ച് ഡി ആർ പെണ്ണെന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്റ്റാറ്റിക് മെറ്റാഡാറ്റ മെറ്റഡാറ്റ ടൈപ്പാണ് കടിച്ച പൊട്ടാത്തൊരു വാക്കല്ലേ സ്റ്റാറ്റിക് മെറ്റഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പം എന്താണ് ആക്ച്വലി മെറ്റാഡാറ്റ എന്ന് പറയുന്നത് മെറ്റഡാറ്റ എന്ന് പറയുന്നത് ഒരു വീഡിയോയിൽ മെറ്റാഡാറ്റ എന്ന് പറയുന്നത് ആ വീഡിയോയുടെ എല്ലാ ഇൻഫർമേഷൻസും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു നോട്ടാണ് എന്ന് പറയാം അതിൻ്റെ ഉള്ളിൽ ഏത് തരത്തിലാണ് അവിടെ കളർ ഗ്രേഡിങ് നടത്തിയിട്ടുള്ളത് ഓരോ സ്ഥലത്തും കളർ ലെവൽസ് എങ്ങനെയാണ് അത്തരത്തിലുള്ള എല്ലാ ഇൻഫോർമേഷനും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ സോ അത് നിങ്ങൾ ആ ഒരു വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോടൊപ്പം ഈ ഒരു മെറ്റഡാറ്റ കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ എന്നാൽ നമുക്ക് എച്ച് ഡി ആർ ടെന്നിലേക്ക് തിരിച്ചു വരാണെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ലേ അതൊരു സ്റ്റാറ്റിക് മെറ്റഡാറ്റ ടൈപ്പ് ആണെന്ന് പറഞ്ഞു അതിനർത്ഥം വേറെ ഒന്നല്ല നിങ്ങളൊരു എച്ച് ഡി ആർ ടെൻ ആയിട്ടുള്ളൊരു വീഡിയോ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ടി വി എന്ത് ചെക്ക് ചെയ്യും ആ വീഡിയോയുടെ ഉള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള മെറ്റഡാറ്റിനെ ഒന്ന് ചെക്ക് ചെയ്യും അതിലുള്ള എല്ലാ എല്ലാ കളർ ഇൻഫോർമേഷനൊക്കെ നോക്കി അതിൽ നിന്ന് തന്നെ ഒരു എച്ച് ഡി ആർ വാല്യൂവിനെ ടി വി ആദ്യം സെറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് ആ എച്ച് ഡി ആർ വാല്യൂയിലാണ് ആ ഫുൾ വീഡിയോ നമ്മുടെ ടി വി പ്ലാ ചെയ്യുന്നത് ഓക്കെ സോ ആ ഒരു ടി ആ ഒരു വീഡിയോയുടെ എല്ലാ സീനിനെയും ഒരു മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എച്ച് ഡി ആർ വാല്യൂലാണ് നമ്മൾ കാണുന്നുണ്ടായിരിക്കുക ഇതാണ് സ്റ്റാറ്റിക് മെറ്റഡാറ്റ ടൈപ്പ് എന്ന് പറയാനുള്ള കാരണം ഓക്കെ എന്നാൽ ഇത് പറയുമ്പോഴും നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം അത് നമുക്ക് അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ അതും ക്ലിയർ ആകും ഓക്കെ യാ അതാണ് ഡോൾ ബി വിഷൻ എന്ന് പറയുന്നത് ഓക്കെ എച്ച് ഡി ആറിൻ്റെ മറ്റൊരു സ്റ്റാൻഡേർഡാണ് ഡോൾ ബി വിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും ഡോൾ ബി വിഷനെ പറ്റിയിട്ട് ഫിലിമുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണല്ലേ എന്താണ് ഈ ഡോൾ ബി വിഷൻ എന്ന് പറയുന്നത് അതൊരു എച്ച് ഡി ആറിൻ്റെ സ്റ്റാൻഡേർഡാണ് പക്ഷേ ഇത് ഒരു ഡൈനാമിക്കലി മെറ്റഡാറ്റ ആണ് ഓക്കെ അപ്പോൾ എന്താണ് ഇനി മെറ്റീ ഡൈനാമിക്കലി മെറ്റഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് മെറ്റഡാറ്റ എന്താണെന്ന് നമ്മൾ പറഞ്ഞൂലെ പക്ഷേ ഡൈനാമിക് എന്ന് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല നിങ്ങളൊരു ഡോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടി വി എന്താണ് ചെയ്യുന്നത് ഓരോ സീനായിട്ട് എടുക്കും വീഡിയോയിൽ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന ഓരോ എടുക്കുന്നു ആ സീനിന്റെ മെറ്റാ ഡാറ്റ ഇൻഫോർമേഷൻ വായിച്ചു നോക്കുന്നു ഓക്കെ അപ്പോൾ അതിൽ നിന്ന് ടി വിക്ക് എന്ത് മനസ്സിലാവും ഈ ഒരു സീനിനെ ഇന്ന എച്ച് ഡി ആർ വാല്യു ആണ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാവുന്നു അപ്പോൾ ടി വി എന്ത് ചെയ്യും ആ ഒരു സീനിനെ ആ ഒരു എച്ച് ഡി ആർ വാല്യൂ അപ്ലൈ ചെയ്യുന്നു ഇനി മറ്റൊരു സീൻ വരുമ്പോൾ ആ സീനിൻ്റെ മെറ്റാഡാറ്റ ഡാറ്റ ഇൻഫോർമേഷൻ വായിച്ച് നോക്കുന്നു അപ്പോൾ അതിൻ്റെ ഏത് എച്ച് ഡി ആർ വാല്യു ആണ് കൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ എച്ച് ഡി ആർ വാല്യു കൊടുക്കുന്നു അപ്പോൾ ഓരോ സീനിനും സീൻ ബൈ സീനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് എച്ച് ഡി ആർ വാല്യു അഫൈൻ ചെയ്ത് കൊടുക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഒരു സീനെന്ന് പറയുന്നത് നല്ല സൂര്യപ്രകാശത്തിൽ നിൽക്കുന്ന ഒരു സീനാണെന്ന് വിചാരിക്കുക അപ്പോൾ ചുറ്റും അവിടെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ബ്രൈറ്റ് ആയിരിക്കും അല്ലേ ചുറ്റുപാടും വളരെ ബ്രൈറ്റായിട്ടാണ് കാണേണ്ടത് സോ ആ സമയത്ത് ഒരു നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു എച്ച് വാല്യൂ കൊടുക്കുന്നു അതേസമയം ഒരു ഇരുട്ടു മുറിയിൽ നിൽക്കുന്ന ഒരു സീനാണ് ആ വീഡിയോയിലുള്ളതെങ്കിൽ ചുറ്റുപാടും കുറേ സ്ഥലങ്ങളൊക്കെ ഡാർക്ക് ആയിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള ഒരു എച്ച് ഡി ആണ് അവിടെ ആ സീനിൽ നമ്മുടെ ടി അങ്ങോട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇതാണ് നമുക്ക് ആക്ച്വലി വേണ്ടത് അല്ലേ അതായത് ഓരോ സീനിനും അതിൻ്റേതായിട്ടുള്ള കളർ വ്യത്യാസങ്ങളുണ്ട് സോ അതിനനുസരിച്ച് എച്ച് ഡി ആർ വാലി കൊടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്ത് ഈ ഡോൾബി വിഷൻ എന്ന് പറയുന്നത് അത്രയും ആയിട്ട് വരാനുള്ള കാരണം കാരണം സീൻ ബൈ സീൻ എന്താണ് ഈ മെറ്റഡാറ്റ് ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ എച്ച് ഡി ആർ വാലി കണ്ടെത്തി അതിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ സീനും അത്രയും ട്രൂ ലൈക്ക് കളേഴ്സായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും ഓക്കെ സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളൊരു ടി വി എടുക്കുന്ന സമയത്ത് ഡോൾ ബി വിഷൻ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയാനുള്ള കാരണം എന്നൊക്കെ പറയുന്നത് പക്ഷേ ഡോൾ ബി വിഷൻ എടുക്കണമെങ്കിൽ ഓരോ ബ്രാൻഡുകളും ഈ ഡോൾ ബി വിഷൻ സ്റ്റാൻഡേർഡൊക്കെ എടുക്കണമെങ്കിൽ എന്താണ് അതിനവർക്ക് പൈസ റോയാലിറ്റി ഫീൽസ് അങ്ങോട്ട് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ എന്താണ് ബഡ്ജറ്റ് ടിവികളിൽ ഒന്നും ഡോൾ ബി വിഷൻ കാണാത്തതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം അതിൻ്റെ ഒരു പൈസ എക്സ്ട്രാ അങ്ങോട്ട് കൊടുക്കേണ്ട കാരണം ഓക്കെ നൗ ഇനി ഒരു സ്റ്റാൻഡേർഡ് കൂടി ഉണ്ട് അല്ലേ അതാണ് എച്ച് ഡി ആർ ടെൻ പ്ലസ് എന്ന് പറയുന്നത് ഇതെന്താണ് സംഭവം ഇത് ടോൾ ഡിവിഷന്റെ പോലെ തന്നെയാണ് ഇതൊരു ഡൈനാമിക് മെറ്റഡാറ്റ ടൈപ്പ് തന്നെയാണ് ഓക്കെ അതായത് ഓരോ സീൻ ബൈ സീൻ മെറ്റഡാറ്റ എടുത്തിട്ട് എച്ച് ഡി ആർ വാലി അപ്ലൈ ചെയ്യുന്ന ആ സെയിം ടെക്നിക്ക് തന്നെയാണ് എച്ച് ഡി ആർ ടെൻ പ്ലസ് എന്ന് പറയുന്നത് അത് ആക്ച്വലി സാംസങ് ആണ് ആ ഒരു ടേം യൂസ് ചെയ്യുന്നത് ഈ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എച്ച് ഡി ആർ ടെൻ പ്ലസ് സപ്പോർട്ടിലാണെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും ഓക്കെ സോ സാംസങ് ഈ ഡോൾ ബിവിഷിന് പകരമായിട്ട് അവർ യൂസ് ചെയ്യുന്ന അവരുടെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് എന്ന രീതിയിലാണ് എച്ച് ഡി ആർ ടെൻ പ്ലസ് വരുന്നത് സോ അതും ഒരു ഡയനാമിക്കലി മെറ്റഡാറ്റ ടൈപ്പാണ് സോ ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ് എച്ച് ഡി ആർ ഇപ്പോൾ ഇപ്പോൾ വരുന്ന എല്ലാ വലിയ വലിയ ടീവികൾക്കും ഒക്കെ എച്ച് ഡി ആർ ടെൻ അവൈലബിൾ ആണ് ഓക്കെ പക്ഷേ ഈ എച്ച് ഡി ആർ ടെൻ പ്ലസ് അതായത് സാംസങ്ങിൻ്റെ വരുന്നതും അല്ലെങ്കിൽ ഈ ഡോൾ ബി വിഷൻ വരിക എന്ന് പറയുന്നതൊക്കെ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള സൈഡിലാണ് മോസ്റ്റ് ഓഫ് ദ ടൈം വരാറുള്ളത് പക്ഷേ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യമാണ് നാവ് ഇതിന് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല അതായത് എച്ച് ഡി ആർ എന്ന് പറയുന്നത് വീഡിയോയുടെ പ്രത്യേകതയാണോ ഡിസ്പ്ലേയുടെ പ്രത്യേകതയാണോ അപ്പോൾ നമ്മൾ പറഞ്ഞൂല്ലേ ഇത് രണ്ടിൻ്റെയും ആണെന്ന് പറഞ്ഞു അതായത് ഏതൊരു സിനിമയും അല്ലെങ്കിൽ ഏതൊരു വീഡിയോയും എടുക്കുന്ന സമയത്ത് അവർ എടുക്കുന്നതും അത് പ്രോസസ്സ് ചെയ്യുന്നതും ഒക്കെ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡിലായിരിക്കും ഓക്കെ അപ്പോൾ ആ ഇപ്പോൾ ഇപ്പോൾ സപ്പോസ് ഇങ്ങനെ വിചാരിക്കുക ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ഡോൾ ബി വിഷനിലാണെന്ന് വിചാരിക്കുക ആ എച്ച് ഡി എഫ് സ്റ്റാൻഡേർഡിലാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ആ ഒരു വീഡിയോ ആ അത്രയും ക്വാളിറ്റിയിൽ ഇവിടെ കാണണമെങ്കിൽ നമ്മുടെ ടി വിയിലും കൂടി എന്തുണ്ടായിരിക്കണം ഡോൾ ബി വിഷൻ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇനി അതേസമയം ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് എച്ച് ഡി ആർ ടെന്നിലാണെങ്കിൽ എന്താണ് ആ ആ കണ്ടന്റ് കാണണമെങ്കിൽ നമ്മൾ ടി വിയിൽ എന്ത് സപ്പോർട്ട് ഉണ്ടായിരിക്കണം എച്ച് ഡി ആർ ടെൻ സപ്പോർട്ട് ഉണ്ടായിരിക്കണം നാവ് വീഡിയോ എടുത്തിട്ടുള്ളത് ഡോൾ ബി വിഷനിലാണ് പക്ഷേ നമ്മുടെ ടി വി എച്ച് ഡി ആർ ടെന്നാണ് എങ്കിൽ എന്താണ് നമുക്കത് ഡോൾ ബി വിഷൻ്റെ അത്രയും ക്വാളിറ്റി അവിടെ കിട്ടില്ല വീഡിയോ പ്ലേ ആവും പക്ഷേ ഡോൾ ബി വിഷൻ്റെ എഫക്റ്റ് അവിടെ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് സോ ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആമസോൺ പ്രൈമിലാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിലൊക്കെ ആണെങ്കിലും ഈ ഡോൾ ബി വിഷൻ ഒക്കെ എഴുതി കാണാല്ലോ ഓരോ സിനിമകളുടെ അടിയിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് ആ വീഡിയോ മൊത്തം ഡോൾ ബി വിഷനാണ് അപ്പോൾ അത് നിങ്ങൾ ടി വിയിൽ കാണണമെങ്കിൽ നിങ്ങൾ ടി മീൻസ് കാണണെന്നുണ്ടെങ്കിൽ മീൻസ് ഡോൾ ബി വിഷൻ്റെ അത്രയും ക്വാളിറ്റിയിൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ടി വി കൂടിയത് സപ്പോർട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡോൾ ബിവിഷൻ കണ്ടൻറ്റും ഈ എച്ച് ഡി ആർ ടെൻ പ്ലസ് കണ്ടൻറ്റുകളൊക്കെ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ് പക്ഷേ ഇനി ഭാവിയിൽ വരാൻ പോകുന്നത് തന്നെയാണ് ഓക്കെ സോ ഇതാണ് എച്ച് ഡി ആറിൻ്റെ സ്റ്റാൻഡേർഡെന്ന് പറയുന്നത് ഓക്കെ സോ ഇത് തന്നെയായിരിക്കും നിങ്ങൾ കൂടുതലും ടി വിയുടെ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോഴൊക്കെ കാണാൻ പോകുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇനി എന്താണ് പിന്നെ ടി വിനെ പറ്റി പറയാനുള്ളത് പിന്നെ പറയാനുള്ള സ്പീക്കേഴ്സിൻ്റെ കാര്യമാണ് അതായത് ഇപ്പം ഇപ്പോൾ ടീവികളിൽ വരുന്ന സ്പീക്കർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വലിയ ടി വികളിലൊക്കെ ഇരുപത് വാട്ട് സ്പീക്കറൊക്കെ വരുന്നുണ്ട് ഇരുപത് വാട്ട് എന്നൊക്കെ പറയുമ്പോൾ വളരെ ലൗഡായിരിക്കും പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ടിവികൾ വോൾ ആണല്ലേ ഇപ്പോൾ വോൾ മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടിവികളൊക്കെയാണ് മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ടി വിയുടെ പിന്നിൽ സ്പീക്കർ വെക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ടി വിയുടെ താഴെയായിട്ടാണ് സ്പീക്കേഴ്സ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ താഴേക്ക് ഫയർ ചെയ്യുന്ന സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു വോൾ മൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ താഴേക്ക് ആണ് എപ്പോഴും ഈ വോളിയം വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നന്നായി നീങ്ങിയിരിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ആക്ച്വൽ ക്വാളിറ്റി കിട്ടണമെന്നില്ല ടിവികളുടെ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് യെസ് കുറേ നല്ല ഡോൾ ബി അറ്റ്മോസ് ഒക്കെയുള്ള ഒക്കെ ഉണ്ടാവുമെങ്കിൽ പോലും എന്താണ് ഈ ഒരു സെറ്റപ്പ് കാരണം എന്താണ് പലപ്പോഴും അതിൻ്റെ ആക്ച്വൽ ക്വാളിറ്റി നമ്മൾ കാണുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അത് കിട്ടാറില്ല അതുകൊണ്ടുതന്നെ നിങ്ങളൊരു വലിയ ടി വി ഒക്കെ അമ്പത്തഞ്ചൊക്കെ ടി വി ആകുന്ന സമയത്ത് നിങ്ങളൊരു സൗണ്ട് ബാറൊക്കെ പരിഗണിക്കുന്നത് ഒരു ബെറ്റർ ഓപ്ഷനാണ് ബട്ട് പറയാനുള്ളൊരു കാര്യം എന്തായാലും ടി വി എടുക്കുക എന്നിട്ട് അതിൻ്റെ സ്പീക്കറൊക്കെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക അത് മോശമാണെങ്കിൽ മാത്രമേ ആണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പരിഗണിക്കുന്നുള്ളൂ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ ഇനി മറ്റൊരു ടിപ്പായിട്ട് പറയാനുള്ളത് നിങ്ങൾ ഏതൊരു സ്മാർട്ട് ടി വി എടുത്തു കഴിഞ്ഞാലും എല്ലാ സ്മാർട്ട് ടി വീളും കിട്ടുന്ന സമയത്ത് അവർ തന്നെ എന്താണ് ബ്രാൻഡ് തന്നെ അതിൻ്റെ ഒരു കളർ പ്രൊഫൈലൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ നമ്മൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ എന്താണ് നമുക്കത് കണ്ണിൽ പിടിക്കണം എന്നില്ല ചിലപ്പോൾ വളരെ ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ ഓരോന്ന് കാണുന്നത് അതായത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ റെഡ് അങ്ങനെയുള്ള കളേഴ്സ് ഒക്കെ കാണുകയാണെങ്കിൽ ഉടനെ അത് ഡിസ്പ്ലേയുടെ ഇഷ്യൂ ആണ് നമ്മൾ തെറ്റിദ്ധരിക്കരുത് പലപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ് സെറ്റിങ്സിൽ പോയിട്ട് അതിൻ്റെ ഡിസ്പ്ലേ സെറ്റിങ്സിൽ കളറിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിനൊരു പ്ലീസിംഗ് ആയിട്ടുള്ള രീതിയിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലൊക്കെ വളരെ നല്ല രീതിയിൽ എല്ലാ ടി വിയിൽ നിന്നും നമുക്ക് ബെറ്റർ ഔട്ട് പുട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ സോ അതൊരു ജസ്റ്റ് ഒരു ടിപ്പായിട്ട് പറഞ്ഞൊന്നുള്ളൂ പക്ഷേ ഇന്ന് വരുന്ന എല്ലാ ടീവികളും ഒരു നല്ല രീതിയിലൊക്കെയാണ് അതിൻ്റെ കളർ പ്രൊഫൈലെങ്കിലും പലപ്പോഴും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല അതിൻ്റെ കളർ എന്ന് പറയുന്നത് സോ അതൊരു അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് ടി വിയുടെ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി കുറച്ച് വലിയൊരു വീഡിയോയിൽ പോയി അല്ല ഇനിയും ഇതിനെപ്പറ്റി കുറേ പറയാനുണ്ട് പലതും ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളൂ ഇതിൽ ഡെപ്തിൽ അറിയേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യണം അതിനെപ്പറ്റി നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ഒക്കെ ചെയ്യാം എന്താണ് ഈ ഡിസ്പ്ലേ പാനൽസിൻ്റെ വർക്കിങ്ങും അത്തരം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോയിട്ട് ചെയ്യാവുന്നതാണ് കാരണം അതിനെ പറ്റി കുറേ പറയാനുണ്ട് ഓക്കെ സോ എന്ത് തന്നെയാണെങ്കിലും ഇതൊരു ഈ ഒരു വീഡിയോയിൽ പറയാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ